ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടോപ്പ് വിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലാകെ 13 പോർട്ടാണുള്ളത്. മേജറായിട്ട് മെയിനായിട്ട് 13 പോർട്ടാണുള്ളത്. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ, അതായത് തീരദേശ ദൈർഘ്യം 7,516.6 km ആണ്. കേരളത്തിൻ്റേത് 580 ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. ഓക്കെ, അടുത്തത് 13-ാമതായി അവസാനമായി രൂപം കൊണ്ട തുറമുഖം പോർട്ട് ബ്ലെയർ തുറമുഖമാണ്. ദ മേജർ പോർട്സ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ഷിപ്പിംഗ് മിനിസ്ട്രി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. മേജർ ആയിട്ടുള്ള തുറമുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷിപ്പിംഗ് മിനിസ്ട്രിയാണ് കൺട്രോൾ ചെയ്യുന്നത്. മൈനർ ഹൈറ്റുള്ള പോർട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എവിടെ എവിടെ ഇരിക്കുന്നു, അതായത് സ്റ്റേറ്റുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ മൊത്തം 9 കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഇവിടെയെല്ലാം ആണ് പോർട്ടുകൾ ഉള്ളത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ നോൺ മേജർ പോർട്ടുകൾ ഉള്ളത്. മെയിനായിട്ടുള്ള മേജർ പോർട്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാടാണ്. അതായത് മേജർ അല്ലാത്തത് പോർട്ടുകൾ കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലും ഏറ്റവും മെയിനായിട്ടുള്ള മേജർ ആയിട്ടുള്ള പോർട്ടുള്ളത് തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ്, അതായത് പടിഞ്ഞാറൻ പ്രദേശത്ത് ഉള്ള പോർട്ടുകളെ നോക്കാം. കൊച്ചിൻ, ന്യൂ മാംഗ്ലൂർ, മർമ ഗോവ, ജവഹർലാൽ നെഹ്റു പോർട്ട്, മുംബൈ, കാൺഡ്ല, ഇവ ഇത്രയും പടിഞ്ഞാറൻ പ്രദേശത്ത് തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ടുകളാണ്. ഈസ്റ്റ് കോസ്റ്റ് പോർട്ട്, അതായത് കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ടുകൾ ഏതൊക്കെയെന്ന വി ഒ ചിദംബരം പോർട്ട്, ചെന്നൈ, കാമരാജർ പോർട്ട്, ഇത് മൂന്നും തമിഴ്നാട്, വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശ്, പാരാദീപ് പോർട്ട് ഒഡീഷ, കൊൽക്കത്ത ആൻഡ് ഹാൽദിയ പോർട്സ് വെസ്റ്റ് ബംഗാൾ, പോർട്ട് ബ്ലെയർ ആന്ധ്രാപ്രദേശ്, ഇത് ഇത്രയും ഈസ്റ്റ് കോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പോർട്ടുകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കാൺഡ്ല പോർട്ട്, കാൺഡ്ല പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗൾഫ് ഓഫ് കച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാൺഡ്ല. ഇത് നിർമ്മിച്ചത് 1950. ദ പോർട്ട് ഓഫ് കാൺഡ്ല ഈസ് ദ ഫസ്റ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ ഏഷ്യ. ദ ഫസ്റ്റ് പോർട്ട് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം നിർമ്മിച്ച ആദ്യത്തെ പോർട്ട് കാൺഡ്ല പോർട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഫ് സ്പ്രിംഗ് ഓഫ് പാർട്ടീഷൻ എന്നും ഇതിന്റെ വേറൊരു പേരാണ്. ജവഹർലാൽ നെഹ്റു പോർട്ടിന്റെ വേറൊരു പേരാണ് നവാ ഷേവ പോർട്ട്. അതായത് മുംബൈ പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെങ്കിൽ നവഷേവ പോർട്ട്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പോർട്ട്. ഇതിത്രയും ജവഹർലാൽ നെഹ്റു പോർട്ടിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്, പ്രത്യേകതകളാണ്. അടുത്തത് മുംബൈ പോർട്ടിനെ കുറിച്ച് നോക്കാം. മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. മുംബൈ പോർട്ട് ഹാൻഡിൽസ് 1/5 ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വിത്ത് പ്രീ ഡോമിനൻസ് ഇൻ ഡ്രൈ കാർഗോ ആൻഡ് മിനറൽ ഓയിൽ ഫ്രം ദ ഗൾഫ് കൺട്രീസ്. അതായത് ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. 1/5% ഇന്ത്യയിൽ വരുന്ന ഫോറിൻ ട്രേഡ് എല്ലാം അവിടെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ സാരാംശം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗേറ്റ് വേ ടു ഇന്ത്യ. ഇതിന്റെ വേറൊരു പേരാണ് ഗേറ്റ് വേ ടു ഇന്ത്യ. അടുത്തത് മർമ ഗോവ പോർട്ടിനെ കുറിച്ച് നോക്കാം. അത് സ്ഥിതി ചെയ്യുന്നത് ഗോവ. മർമ ഗോവ പോർട്ട് ഈസ് ദ ലീഡിംഗ് അയൺ ഓർ എക്സ്പോർട്ടിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ. അതായത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അവിടെയാണ്. അടുത്തത് ന്യൂ മാംഗ്ലൂർ പോർട്ട്. അത് ഇറ്റ്സ് ഇയർലിയർ നെയിം വാസ് പനമ്പൂർ പോർട്ട്. പനമ്പൂർ പോർട്ട് എന്നായിരുന്നു ഇതിന്റെ പഴയ പേര്. ഇത് കർണാടകയിലാണ്, മേജർ പോർട്ടാണ്, കർണാടകയിലെ മേജർ പോർട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗേറ്റ് വേ ഓഫ് കർണാടക. ന്യൂ മാംഗ്ലൂർ പോർട്ട് ഈസ് എ ഡീപ് വാട്ടർ ഓൾ വെതർ പോർട്ട്. ഇറ്റ് വാസ് സ്പെഷ്യലി ഡെവലപ്ഡ് ഫോർ എക്സ്പോർട്ട് ഓഫ് കുദ്രേമുഖ് അയൺ ഓർ. അതായത് കുദ്രേമുഖിൽ നിന്നുള്ള അയണ് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് നിർമ്മിച്ച പോർട്ടാണിത്. അടുത്തത് വി ഒ ചിദംബരം
പോർട്ട് നോക്കാം. അത് തമിഴ്നാട്ടിലാണ്. അതിന്റെ പഴയ പേര് തൂത്തുക്കുടി പോർട്ട് എന്നായിരുന്നു. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഡീപ് സീ ഹാർബർ ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് ഡിക്ലേർഡ് ടു ബി എ മേജർ പോർട്ട് ഇൻ 1974ലാണ് അത് മേജർ പോർട്ടായി പ്രഖ്യാപിച്ചത്. അടുത്തത് നമുക്ക് ചെന്നൈ പോർട്ടിനെ കുറിച്ച് നോക്കാം. ചെന്നൈ പോർട്ട് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. അപ്പം ലാർജസ്റ്റ് ആയിട്ടുള്ളത് മുംബൈ പോർട്ടും സെക്കൻഡ് ലാർജസ്റ്റ് ചെന്നൈ പോർട്ടുമാണ്. ചെന്നൈ പോർട്ട് ഇസ് നോൺ ആസ് ദ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ. മുംബൈ പോർട്ട് നോക്കിയത് ലാർജസ്റ്റ് പോർട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. ന്യൂ മാംഗ്ലൂർ പോർട്ട് ഗേറ്റ് വേ ഓഫ് കർണാടക. ചെന്നൈ പോർട്ട് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ. അടുത്തത് വിശാഖപട്ടണം നോക്കാം. ഇറ്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ജ്വൽ ഓഫ് ദ ഈസ്റ്റ് കോസ്റ്റ്. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് പോർട്ട്. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാൻഡാൽ ചുറ്റപ്പെട്ട പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് പ്രൊട്ടക്റ്റഡ് പോർട്ട്. ദ വിശാഖപട്ടണം ഹാർബർ ഇസ് ദ ഓൺലി നാച്ചുറൽ ഹാർബർ ഇൻ ദ ബേ ഓഫ് ബംഗാൾ ഷോർ. ഇത് നാച്ചുറൽ ആയിട്ട് ഫോം ആയതാണ്. വിശാഖപട്ടണം ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഓഫ് ദ ഇന്ത്യൻ നേവി. അരിഹന്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജനുവസ്ലി ബിൽറ്റ് ന്യൂക്ലിയർ സബ്മറൈൻ വാസ് ബിൽറ്റ് ഇൻ ദ ഷിപ്പ് ബിൽഡിംഗ് സെന്റർ ഇൻ വിശാഖപട്ടണം. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും നിർമ്മിച്ച ന്യൂക്ലിയർ സബ്മറൈൻ ആണ് അരിഹന്ത്. അത് നിർമ്മിച്ചത് ഇവിടെ വെച്ചാണ്, ഷിപ്പ് ബിൽഡിംഗ് സെന്റർ, വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വെച്ചാണ് അത് നിർമ്മിച്ചത്. അടുത്തത് നമുക്ക് പാരാദീപ് പോർട്ടിനെ കുറിച്ച് നോക്കാം. പാരാദീപ് പോർട്ട് ഒഡീഷയിലാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ആൻഡ് ഡീപ്പ് വാട്ടർ പോർട്ട്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലേർഡ് പാരാദീപ് ആസ് ദ എയ്ത്ത് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ ഓൺ 18th April 1966. ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ പോർട്ട് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് കമ്മീഷൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. മനസ്സിലായല്ലോ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ പോർട്ട് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് കമ്മീഷൻ. ഈസ്റ്റ് കോസ്റ്റ് കമ്മീഷൻ ചെയ്ത പോർട്ടാണ് അത്, മേജർ പോർട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമ്മൾ ആദ്യം കാൺല നോക്കിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് പോർട്ട് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നാണ് നോക്കിയത്. ഇത് ഈസ്റ്റ് കോസ്റ്റ് കമ്മീഷൻ ചെയ്ത പോർട്ടാണ്. കൊൽക്കത്ത ആൻഡ് ഹാൽദിയ പോർട്ട്സ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഓപ്പറേറ്റിംഗ് പോർട്ട് ഇൻ ഇന്ത്യ. കൊൽക്കത്ത പോർട്ട് ഈസ് ദ ഓൺലി റിവറൈൻ മേജർ പോർട്ട് ഇൻ ഇന്ത്യ. അതായത് റിവറൈൻ മേജർ പോർട്ട് എന്ന് പറയുമ്പോൾ നദീജന്യമായിട്ട് രൂപപ്പെട്ട പോർട്ടാണ്. സിറ്റുവേറ്റഡ് നിയർ ദ ഹൂഗ്ലി റിവർ ഇൻ വെസ്റ്റ് ബംഗാൾ. പോർട്ട് ഓഫ് കൊൽക്കത്ത ഈസ് ഓൾസോ എ ബേസ് ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ബേസ് ആണ് കൊൽക്കത്ത പോർട്ട്. കൊൽക്കത്ത പോർട്ട് ഈസ് കോൾഡ് ദ ഗേറ്റ് വേ ടു ഈസ്റ്റേൺ ഇന്ത്യ. കൊൽക്കത്ത പോർട്ടിന്റെ സവിശേഷത വേറൊരു വിശേഷണം ഗേറ്റ് വേ ടു ഈസ്റ്റേൺ ഇന്ത്യ എന്നാണ്. ഇറ്റ് ഹാസ് ടു ഡോക്ക് സിസ്റ്റംസ്. കൊൽക്കത്ത ഡോക്ക് സിസ്റ്റമും ഹാൽദിയ ഡോക്ക് കോംപ്ലക്സ്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അടുത്തത് കാമരാജർ പോർട്ട് നോക്കാം. ഇറ്റ്സ് ഇയർലിയർ നെയിം വാസ് എണ്ണൂർ പോർട്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് മോഡേൺ പോർട്ട്. ഇറ്റ് ഈസ് ദ ഓൺലി കോർപ്പറേറ്റൈസ്ഡ് മേജർ പോർട്ട് ആൻഡ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ആസ് എ കമ്പനി. ദിസ് പോർട്ട് ഹാസ് ബീൻ ഡെവലപ്ഡ് ടു റിഡ്യൂസ് ദ പ്രഷർ ഓഫ് ട്രാഫിക് ഓൺ ചെന്നൈ പോർട്ട്. നമ്മൾ നവശേവ പോർട്ട് നിർമ്മിച്ചത് മുംബൈയിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അതേപോലെ ചെന്നൈ പോർട്ടിന്റെ തിരക്ക്, അവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച വേറൊരു പോർട്ടാണ് എണ്ണൂർ പോർട്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്തത് ഒരു കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്നാണ്. ഇതിന്റെ പഴയ പേര് എണ്ണൂർ പോർട്ടാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് മോഡേൺ പോർട്ട്. ഇതൊക്കെ എണ്ണൂർ പോർട്ട്, കാമരാജർ പോർട്ടിന്റെ സവിശേഷതകളാണ്. അടുത്തത് കൊച്ചിൻ പോർട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ മേജർ പോർട്ട് ഇൻ കേരള. ദ കൊച്ചിൻ പോർട്ട് വാസ് ഫോംഡ് നാച്ചുറലി ഡ്യൂ ടു ദ ഗ്രേറ്റ് ഫ്ലഡ്സ് ഓഫ് പെരിയാർ ഇൻ AD 1341. AD 1341 പെരിയാറിലെ വെള്ളപ്പൊക്ക സമയത്ത് അതിന്റെ ഫലമായി രൂപം കൊണ്ട പോർട്ടാണ് കൊച്ചി പോർട്ട്. അപ്പോഴ് നശിച്ച തുറമുഖം എല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ തുറമുഖം. കൊച്ചിൻ പോർട്ട് ഈസ് ദ ഫസ്റ്റ് ഇ പോർട്ട് ഇൻ ഇന്ത്യ. റോബർട്ട് ബ്രിസ്റ്റോ ഈസ് കൺസിഡേർഡ് ആസ് ദ ആർക്കിടെക്ട് ഓഫ് കൊച്ചിൻ പോർട്ട്. കൊച്ചിൻ പോർട്ട് വാസ് കമ്മീഷൻഡ് ഇൻ 1928. കൊച്ചിൻ പോർട്ട് വാസ് ഡിക്ലേർഡ് ആസ് എ മേജർ പോർട്ട് ഇൻ August 1936. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964. കമ്മീഷൻ ചെയ്തത് വർഷം 1928. മേജർ പോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്ത വർഷം 1936. അടുത്തത് പോർട്ട് ബ്ലെയറെ കുറിച്ച് നോക്കാം.
Port Blair is the youngest seaport in India, is in Andaman and Nicobar Island. Port Blair becomes the 13th major port of the country. അതായത് അവസാനമായി രൂപം കൊണ്ടത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ ഡിക്ലെയർഡ് ആസ് എ മേജർ പോർട്ട് ഇൻ 2010. ഇത് ഇത്രയും മേജർ ആയിട്ടുള്ള 13 തുറമുഖങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. എല്ലാ ഇൻഫർമേഷനും, പോർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ കവർ ആയിട്ടുണ്ട്. ഇനി അടുത്ത അതർ പോർട്ട്സ് കുറിച്ച് നോക്കാം. അത് 3 ഉണ്ട്. 1 മുൻഡ്ര പോർട്ട്. മുൻഡ്ര പോർട്ട് ഗുജറാത്തിലാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വലിയ സ്വകാര്യ തുറമുഖം മുൻഡ്ര പോർട്ടാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്. കൃഷ്ണപട്ടണം പോർട്ട്. ഇറ്റ് ഈസ് എ പ്രൈവറ്റ്ലി ബിൽറ്റ് ഡീപ്പ് വാട്ടർ പോർട്ട് ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ വേറൊരു പോർട്ടാണ് കൃഷ്ണപട്ടണം പോർട്ട്. പിപ്പാവ. പിപ്പാവ പോർട്ട് ഗുജറാത്തിലാണ്. ഇറ്റ് ഈസ് ദ ഫേസ്റ്റ് പ്രൈവറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. അടുത്തത് നമുക്ക് കുറച്ച് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നോക്കാം. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ് ഗോവ. മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ വിശാഖപട്ടണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കൊൽക്കത്ത. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് മറൈനെയും കടൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോർട്ടിൽ നിന്ന്, ഇന്ത്യയിലെ പോർട്ടുകളെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഇതിൽ കവർ ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.